ശമ്പളമില്ലാത്തതിനാൽ കൂലിപ്പണി എടുക്കാൻ അവധി ചോദിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർ. തൃശൂർ ചലക്കുടി ഡിപ്പോയിലെ ഡ്രൈവർ എം സി അജു ആണ് കൂലിപ്പണിക്ക് 3 ദിവസത്തെ അവധി ചോദിച്ചത്. അവധി അപേക്ഷ പിന്നീട് പിൻവലിച്ചു. ഇതൊരു വ്യത്യസ്തമായ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് അജു ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ല. ചാലക്കുടി ഡിപ്പോയിൽ തന്നെ 200-ൽ അധികം ജീവനക്കാരുണ്ട്, ആർക്കും ശമ്പളം ലഭിച്ചിട്ടില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ അജു അറിയാതെ തന്നെ വൈറലായി എന്നാണ് അജു നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കെ എസ് ആർ ടി സി ജീവനക്കാരന് ശമ്പളമില്ല, കൂലിപ്പണിക്ക് പോകാൻ 3 ദിവസത്തെ അവധി ചോദിച്ച ജീവനക്കാരൻ്റെ കത്ത് വൈറലായി. അതിൻ്റെ ഭാഗമായിട്ട് മാപ്രകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്താ പരിപാടികളും ജോറായി ചെയ്തു. സ്വാഭാവികമാണ്, മാസങ്ങളായി ശമ്പളം കിട്ടാതായാൽ കൂലിപ്പണിക്ക് പോയിട്ടെങ്കിലും കുടുംബം പോയിട്ടുണ്ടേ, അതിനുവേണ്ടി 3 ദിവസത്തെ അവധി ചോദിച്ചാൽ അത് ശരിക്കും ആളുകൾ അറിയേണ്ട വാർത്ത തന്നെയാണ്. അത് അറിയിക്കുന്നത് മാധ്യമധർമ്മം തന്നെ അല്ലേ? പക്ഷേ ഇത്തരം വാർത്തകൾ ചെയ്യുന്നതിന് മുൻപ് ഈ പറയുന്ന കത്ത് ഈ പറയുന്ന വ്യക്തി അധികാരികൾക്ക് നൽകിയിരുന്നു. അതായത് കൂലിപ്പണിക്ക് പോകാൻ 3 ദിവസത്തെ അവധിക്കായുള്ള ഈ കത്ത് പ്രസ്തുത ജീവനക്കാരൻ അധികാരികളെ ഏൽപ്പിച്ചിരുന്നു എന്ന് അന്വേഷിക്കണ്ടേ? ഈ പറയുന്ന ജീവനക്കാരന് മാസങ്ങളായി ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? അതൊന്നും അന്വേഷിച്ചില്ല, അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഇടതു സർക്കാരിനെതിരെയാണ് വാർത്തയെങ്കിൽ പിന്നെ വാസ്തവം വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കൽ മാപ്രകളുടെ പണിയല്ലല്ലോ. മാപ്രകളുടെ വ്യാജ വാർത്തകളെ കയ്യോടെ പിടികൂടി പൊളിച്ചെടുക്കുന്ന പരിപാടികൾ ചെയ്ത് ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയനായ പ്രിയ സുഹൃത്ത് ദീപു സഖാവ് ഈ വാർത്തയും കയ്യോടെ പൊക്കി പൊളിച്ചടുക്കിയിട്ടുണ്ട്. പ്രസ്തുത കെ എസ് ആർ ടി സി ജീവനക്കാരനുമായി ദീപു നടത്തിയ ഫോൺ സംഭാഷണം ഇങ്ങനെയാണ്. ഹലോ അജു അല്ലേ? അജു ആണ്. അജു, പിന്നെ ഞാൻ ഇത് കണ്ടിരുന്നു, നിങ്ങളുടെ ലീവ് ലെറ്റർ. അത് നിങ്ങൾ കൊടുത്തതാണോ മറ്റേ ഇവിടെ നിങ്ങളുടെ ഓഫീസറിന്റെ അടുത്ത് ലീവിനായിട്ട്? നമ്മള് ലീവിനായിട്ട് കൊടുത്തത് പ്രതിഷേധമായിട്ട് കൊടുത്താണ്. കാരണം ബുക്ക് തന്നിട്ട് നമുക്ക് എഴുതി പോയതാണ് ഒരു പ്രതിഷേധമായ ലീവ് ലെറ്റർ, തിരിച്ചു വാങ്ങുകയും ചെയ്തു. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങള് സാധാരണ ലീവിനുള്ള അപേക്ഷ കൊടുക്കുന്ന ഓഫീസറുടെ കയ്യിലാണോ ഇത് കൊടുത്തത്? അതെ അതെ അതെ. എന്നിട്ട് അദ്ദേഹം അത് സ്വീകരിച്ചോ? അദ്ദേഹം സ്വീകരിച്ചു, ഞാൻ തിരിച്ചു വാങ്ങിച്ചു. സ്വീകരിച്ചിട്ട് തിരിച്ചു വാങ്ങിച്ചോ? എന്തത്? തിരിച്ചു വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ദോഷമായിട്ട് വരരുതല്ലോ എന്നിട്ട് തിരിച്ചു വാങ്ങിച്ചു. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഈ കാര്യം നിങ്ങളുടെ അവിടുത്തെ ഡിപ്പോയില് അന്വേഷിച്ചപ്പം അങ്ങനെ ഒരു തന്നിട്ടില്ലെന്നാണല്ലോ പറയുന്നത്. കൈപ്പറ്റിട്ട് ഞാൻ തിരിച്ചു വാങ്ങിച്ചതാണ്. നിങ്ങൾ കൊടുത്തിട്ടേ ഇല്ല, നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയതാണെന്നാണ് പറയുന്നത്? ഏയ്, ഞാൻ ലീവ് ലെറ്റർ കൊടുത്തതാ. നിങ്ങൾ കൊടുത്താണ്? ആരുടെയിലാ കൊടുത്തത്? വിഷയാക്കണ്ടല്ല, നിങ്ങൾ വിഷയമാക്കി ഇപ്പൊ ന്യൂസ് ചാനലുകളിലെല്ലാം അത് വന്നോണ്ടിരിക്കുകയാണ്. ഞാനല്ല വിഷയമാക്കിയ, ഒരു കൂട്ടുകാരൻ എടുത്ത് ചെയ്ത പണിയാ. ഇപ്പൊ ഇതിന്റെ പേരിൽ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഒഫീഷ്യൽ ആയിട്ട് ഈ ലെറ്റർ കൊടുത്തോ അതോ നിങ്ങൾ തമാശ പോലെ കൊടുത്തതാണ്? ഞാൻ പ്രതിഷേധകാരണമായി കയ്യിൽ കൊടുത്തതാണ്. അല്ലാതെ ഒഫീഷ്യൽ ആയിട്ട് കൊടുത്തതാണ്? ഒഫീഷ്യൽ ആയിട്ടല്ല. അപ്പൊ ഒഫീഷ്യൽ ആയിട്ട് അല്ലാതെ നിങ്ങളുടെ ഓഫീസർ എടുത്ത് പോയിട്ട് നിങ്ങൾ ഇത് കൊടുക്കുക? നമ്മൾ ഒഫീഷ്യലായിട്ട് വെച്ചാൽ ഞാൻ ഇത് പ്രതിഷേധകാരണമായിട്ട് ആളുടെ അടുത്ത് കൊടുത്തു. കൊടുത്തിട്ട് പിന്നെ അത് വിഷയാവുന്ന കണ്ടപ്പോ ഞാൻ തിരിച്ചു വാങ്ങിക്കണം ചെയ്തത്. ജീവനക്കാരൻ എന്ന നിലയിൽ ഈ നിങ്ങളുടെ ഓഫീസർക്ക് ഈ ലീവ് ലെറ്റർ കൊടുത്തു. കൊടുത്തു, അദ്ദേഹം വാങ്ങി, എന്നിട്ട് ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നാണ് ലാസ്റ്റ് സാലറി കിട്ടിയത്? ഇതിപ്പം ജൂലൈ മാസം, നിങ്ങൾക്ക് ഓഗസ്റ്റിൽ കിട്ടണം, ജൂലൈ ഓഗസ്റ്റ്, ജൂൺ മാസത്തെ ജൂലൈയിൽ കിട്ടണം. നിങ്ങൾക്ക് ഏത് മാസം വരെയുള്ള ശമ്പളം കിട്ടി? കഴിഞ്ഞ മാസം. കഴിഞ്ഞ മാസം ശമ്പളം കിട്ടി. ആയിരക്കണക്കിന് ജീവനക്കാർ മാസങ്ങളോളം ശമ്പളമില്ലാതെ കിടക്കുന്നു. 100 കണക്കിന് ജീവനക്കാർ ശമ്പളമില്ലാതെ മാസങ്ങളോളം പണിയെടുക്കുകയും 100 കണക്കിന് ജീവനക്കാർ മാസങ്ങളോളം ശമ്പളമില്ലാതെ കിടക്കുന്നു അല്ലേ? അതായത് നിങ്ങക്ക് മെയ് മാസത്തെ ശമ്പളം ജൂൺ മാസം കിട്ടി. ഇനി ജൂൺ മാസത്തെ ശമ്പളം ജൂലൈയില് കിട്ടണം. അത് കിട്ടിയോ? അപ്പൊ ഒരു മാസത്തെ ശമ്പളമാണ് ഇപ്പം ഈ ഇന്നിപ്പോ 12, 13 അല്ലേ, 13-ാം തീയതി വരെ കിട്ടിയില്ല. എന്നാണ് കിട്ടുന്നത് സാധാരണ? ഇത് 5-ാം തീയതി കിട്ടാറുള്ളത്. അല്ല, നോർമലി ശരി, 5-ാം തീയതി നിങ്ങൾക്ക് ഡേറ്റ് പ്രകാരം കിട്ടേണ്ടതാണ്. കഴിഞ്ഞ ഇതിന് മുമ്പത്തെ മാസത്തെ സാലറി എന്നാണ് കിട്ടിയത്? 5-ാം തീയതിയും 18-ാം തീയതി 18-ന് നിങ്ങൾക്ക് സമയമാവുന്നതേ ഉള്ളൂ, ഇന്ന് 13-ാം തീയതി ആയിട്ടുള്ളൂ. അത് 2-ാം ഗഡുവാണ്. ഏത് ഗഡുവാണെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞ നിങ്ങൾക്ക് ഇതുവരെ സാലറി പെൻഡിങ്, ജൂൺ മാസത്തെ സാലറി ജൂലൈ മാസത്തിൽ തരേണ്ടത് മാത്രമാണ് പെൻഡിങ്, ബാക്കിയൊന്നുമില്ല. അത് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ തന്നെ പുറത്തുവിട്ട ഒരു കാര്യത്തെ കുറിച്ച്
മാസങ്ങളോളം ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനലിൽ വാർത്ത വരികയാണ്. നിരന്തരം വാർത്ത ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് ശമ്പളം കിട്ടിയില്ല എന്നൊന്നും അത് അവരങ്ങനെയാണ് പറയുന്നത്. ഈ എന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരാളെ പറ്റി പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് പൈസ കിട്ടാത്തതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഓഫീസർക്ക് കൊടുത്തു എന്ന്. ആ ഓഫീസർ എന്ന് പറയുന്ന നിങ്ങൾ ഞങ്ങളെ അറിയിക്കല്ലേ? എന്റെ അവസ്ഥ ഞാൻ ശരി, നിങ്ങളുടെ അവസ്ഥ അറിയിക്കുമ്പോ നിങ്ങൾ ആരാണ് ശരിക്കും? ഞാനോ ജനം? ഒരു ജനമാണെന്ന് ഓഫീസിൽ വിളിച്ചു കറക്റ്റ് അറിയാം. കാരണം ഓഫീസിൽ വിളിച്ചു, ഓഫീസിൽ വിളിച്ചപ്പോഴാണ് നിങ്ങൾ അങ്ങനെ ഒരു ലെറ്റർ നിങ്ങളുടെ സ്റ്റേഷൻ മാസ്റ്ററായ സുനിലിനോ രാജേഷിനോ കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊടുത്തിട്ടുള്ളത് പറയുന്ന ഒരാൾക്കാണെന്ന് നിങ്ങൾ പറയുന്നു. മീഡിയയിൽ പോയതും വൈറലായതും ഞാനല്ല, അത് ആരോ ആയിക്കോട്ടെ. പക്ഷെ അത് വാർത്തയാക്കി നിങ്ങളെ വാർത്താ ചാനലിൽ നിന്ന് വിളിച്ച് സംസാരിക്കുന്ന ഓഡിയോയും ഇപ്പൊ ഇവര് പുറത്തുവിട്ടുണ്ട്. ഇപ്പം നാലാമത്തെ തവണയാണ് റിപ്പോർട്ടർ ചാനൽ ഈ വാർത്ത കാണിക്കുന്നത്, മനസ്സിലായോ? അപ്പം ഇത് ഞങ്ങൾ കേൾക്കുമ്പോ ഞങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കണ്ടേ? ഇതാണ് സംഭവം. എനിക്ക് ശമ്പളം ഈ മാസം കിട്ടിയിട്ടില്ല. ശരിക്കും അഞ്ചാം തീയതി തരേണ്ടതാണ്. അഞ്ചാം തീയതി ജൂൺ മാസത്തെ, അല്ല മെയ് മാസത്തെ ശമ്പളം ജൂൺ മാസം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ജൂൺ മാസത്തെ ശമ്പളം ഈ ജൂലൈ മാസം കിട്ടേണ്ടത് ഈ കഴിഞ്ഞ മാസത്തെ ശമ്പളമാണ് നിങ്ങൾക്ക് കിട്ടാതിരുന്നിട്ടുള്ളത്. അതിന് മുമ്പ് വരെയുള്ള എല്ലാ കുടിശ്ശികയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അത് ഇവര് പറയുന്നത് മാസങ്ങളായിട്ട് ശമ്പളം തരുന്നില്ല എന്നുള്ള രീതി അറിയില്ല. കാരണം ഒരു മാസം ശമ്പളം കിട്ടിയിട്ടില്ല എന്നല്ല, ശമ്പളം ഇനി രണ്ടു മൂന്ന് ദിവസം കിട്ടാം. ചിലപ്പോ ഇന്ന് കിട്ടാം, നാളെ കിട്ടാം, ശരിയാവും. അത് കിട്ടും. പക്ഷെ അത് അത് ഇത്രയും കാരണം ഈ വർഷ മാസങ്ങളായിട്ട് പല കോർപ്പറേഷനുകളിലും അല്ലല്ല ഇവിടെ അല്ലെന്നേ ഞാൻ പറഞ്ഞത്. പല ഈ പറയുന്ന നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ശമ്പളം കിട്ടാതിരുന്നുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ശമ്പളം കൊടുക്കാതെ കാലങ്ങളായി ഇട്ടിട്ടുണ്ട് ഇല്ലേ? പക്ഷെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കഴിഞ്ഞ മാസം ശമ്പളത്തിന്റെ ഈ മാസം ശമ്പളം കിട്ടുന്നതിൽ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വൈകി, അല്ലെങ്കിൽ പത്ത് ദിവസം വൈകി, ഇതാണ് വിഷയം. കച്ചവടമൊക്കെ പറഞ്ഞു. ഞാനിത് ഇങ്ങനെ മീഡിയയിൽ നിന്ന് ആക്കാനൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. എനിക്ക് അതിന് താല്പര്യമില്ല. ഞാനൊരു ലീവ് കൊടുത്തിട്ട് പ്രതിഷേധമായിട്ട് ലീവ് കൊടുത്തോണ്ട് കൊടുത്തുപോയി. നിങ്ങൾ കയറി പിടിച്ച് എന്റെ ജോലി ബാധിക്കാതെ സ്ഥിതി വരുത്തരുതെന്ന് ഞാൻ അവരോട് പറയണത്. രണ്ട്, എനിക്ക് നമ്മള് ഇതിപ്പോ ഈ കെ എസ് ആർ ടി സിയിലെ ഒരുപാട് ജീവനക്കാർ എന്നെക്കാളും കഷ്ടത അനുഭവിക്കുന്നത്. ലോകത്തെല്ലാവരും ഉണ്ടെന്നേ, നിങ്ങൾ കെ എസ് ആർ ടി സി ജീവനക്കാർ മാത്രമല്ല ലോകത്തുള്ള എല്ലാവരും കഷ്ടത അനുഭവിച്ചാൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് മാധ്യമങ്ങൾ പുറകെ ഉണ്ടെന്ന് കരുതി നിങ്ങൾക്ക് മാത്രമല്ല കഷ്ടപ്പാടുള്ളത്, എല്ലാവർക്കും കഷ്ടപ്പാടുണ്ട്. അല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് മാത്രമാണ് കഷ്ടപ്പാടെന്ന് പറയരുത്. എല്ലാവർക്കും കഷ്ടപ്പാടുണ്ട്. കോർപ്പറേഷൻ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അവരുടെ തനത് വരുമാനം അനുസരിച്ചാണ് അവരുടെ ആൾക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്. പക്ഷെ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള എല്ലാവരും കെ എസ് ആർ ടി സിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നൽകുന്നത് കുറെ സർവീസാണ്. ആളില്ലാത്തടത്ത് പോവുക, പിന്നെ രാത്രി എല്ലാ ബസ്സും നിർത്തുമ്പോഴും നിങ്ങൾ ട്രാവൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ കെ എസ് ആർ ടി സിയോട് ജനങ്ങൾക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജീവനക്കാർക്കോടും ഭയങ്കര സ്നേഹമാണ്, ബഹുമാനമാണ്. അതുപോലെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ റോഡിൽ കൂടെ പോകുമ്പം നിങ്ങൾ കാണിക്കുന്ന കുറച്ച് അതിക്രമം മാത്രമേ അതിനകത്തുള്ളൂ. അതിനപ്പുറം നിങ്ങളെ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങളോടൊപ്പം നിൽക്കുന്ന അതുകൊണ്ടിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ സർക്കാർ നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾക്കെടുത്ത് ശമ്പളം മുടങ്ങാതെ തരുന്നത് ഇല്ലേ? ഈ കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കുന്നത് കൊണ്ടിട്ടാണ് കെ എസ് ആർ ടി സിക്ക് ഇത്രയും ശമ്പളം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കുതിര കയറാൻ വരുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. പക്ഷെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കെ എസ് ആർ ടി സിക്ക് വരുന്ന പ്രശ്നം അതിനകത്ത് എണ്ണയ്ക്ക് സാധാരണ ജനങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്നതിൽ കൂടുതൽ കാശ് എണ്ണ കമ്പനികൾ വാങ്ങിക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ അത് പിന്നെ കേന്ദ്ര സർക്കാർ അത് നിലവിലാക്കി അത് അത് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ ഇതിനകത്ത് കുറേയേറെ കെ എസ് ആർ ടി സിക്ക് ഗുണം വന്നേനെ. പിന്നെ ഒരുപാട് ഈ ജീവനക്കാരെയൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? ആ ജീവനക്കാരെ എല്ലാം വെച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം പോകുന്നത്. എന്നിട്ടും ജനങ്ങൾ ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു മാസം പോലും പെൻഡിങ് ഇല്ലാതെ തരികയാണ്. ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം മോട്ടെ പത്ത് ദിവസം നിങ്ങൾക്കൊരു പെൻഡിങ് തരുന്നു ഉണ്ടാകുക. ശരി, അങ്ങനെ അതല്ലാതെ നിങ്ങൾക്ക് പെൻഡിങ് എല്ലാ മാസവും ഇല്ല. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഈ മാസം തരണം, അത് ഒരാഴ്ച പെൻഡിങ് ആയി എന്നുള്ളതാണ് ഇതിന്റെ കാരണമുള്ളത്. അതിന്റെ നമ്മൾക്ക് തൊഴിൽ ചെയ്തവന് കൂലി കിട്ടണ്ടേ? അല്ല, അത് കിട്ടണം. കിട്ടി നിങ്ങൾക്ക് ഇത്ര മാസം വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ലേ? കഴിഞ്ഞ മാസം വരെ ശമ്പളം കിട്ടിയിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ വീട്ടിൽ ഒരു ദാരിദ്ര്യം വരും, വലിയ പട്ടിണി വരും, അത് മാറ്റേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഇല്ലേ? അത് നിങ്ങൾക്ക് മാത്രമാണോ ഉള്ളത്? എല്ലാവർക്കും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എന്റെ കാര്യം. അതാണ് പ്രശ്നം.
നമ്മള് നമ്മുടെ കാര്യം മാത്രം നോക്കുന്നത് കൊണ്ടിട്ടാണ് ജനങ്ങളെ ഈ തെറ്റായ രീതിയിൽ മാസങ്ങളോളം ശമ്പളം കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ അത് പറയുമ്പോ അത് നിങ്ങൾ വിളിച്ചു പറ ചാനലിൽ അങ്ങോട്ട് അങ്ങനെയല്ല എന്ന്. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞില്ലേ എന്റെ അവസ്ഥ? നിങ്ങളുടെ അവസ്ഥ ഈ അവസ്ഥ നിങ്ങൾക്ക് മാത്രമല്ലെന്നേ, ലോകത്തുള്ള എല്ലാവർക്കും ഉള്ള അവസ്ഥയാണ്. അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു അത്ഭുതമായ അവസ്ഥയൊന്നും ഇല്ല. നിങ്ങളൊരു വാർത്തയാക്കി കൊണ്ടുവന്നതിനാണ് നിങ്ങൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിത് ന്യൂസാക്കിയിട്ടൊന്നുമില്ല. കാരണം ഇത് ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്ത് എത്തുക? ആൾക്കാര് വിളിച്ചപ്പോഴിച്ചിട്ട് ഞാൻ പോണില്ല. ഞാൻ ഇന്ന് വിളിച്ചവരോട് പറഞ്ഞത് എനിക്ക് ഇത്ര ദിവസമായിട്ട് ശമ്പളം കിട്ടാണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അതിന് ഞാനൊരു പ്രതിഷേധമായിട്ട് ഒരു ലീവ് ലെറ്റർ കൊടുത്തു. ഞാൻ ഇന്നലെ ഡ്യൂട്ടിക്ക് പോയ ആളാണ്, നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആളാണ്. അതിലും മറ്റൊരു അക്ഷയമായിട്ടോ മറ്റൊരു രീതിയിലോ അല്ല എന്റെ ഒരു പ്രതിഷേധം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അജു, നിങ്ങൾ വിഷയമാക്കണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു ഇതിന് നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന ഒരു ഇൻചാർജിന്റെ കയ്യിൽ ഈ കത്ത് കൊടുത്ത് ആ കത്ത് റിപ്പോർട്ടർ ചാനലിലും മറ്റുള്ള ചാനലുകളിലും ഒക്കെ വരേണ്ടതുണ്ടെങ്കിൽ നിങ്ങളെ ആരാണ് വഞ്ചിച്ചതെന്ന് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ അപ്പൊ അത് അന്വേഷിച്ചിട്ട് ഈ വാർത്ത കൊടുക്കുന്നത് ശരിയാണോ, നിങ്ങൾക്ക് മാസങ്ങളോളം സാലറി പെൻഡിംഗ് ഉണ്ടോ ഇല്ലയോ അതുകൂടെ നിങ്ങൾ പറയുന്നേ. അയാള് നിങ്ങളെ വിളിച്ച് ഈ റിപ്പോർട്ടർ സംസാരിച്ചല്ലോ, റിപ്പോർട്ടറിലെ ആള് അയാളോട് വിളിച്ച് പറ, എനിക്ക് മാസങ്ങളോളം ശമ്പളം പെൻഡിംഗ് ഒന്നും ഇല്ല, കഴിഞ്ഞ മാസത്തെ ശമ്പളേ ഉള്ളൂ, അത് ഈ മാസം കിട്ടും, ഈ മാസം കിട്ടാനുണ്ട്. ആ വൈകലിനെയാണ്, എന്റെ പ്രയാസത്തിനെയാണ് ഞാൻ എഴുതിയത്. അല്ലാതെ കഴിഞ്ഞ മാസങ്ങളോളം ശമ്പളം റിപ്പോർട്ടർ ചാനലിൽ കണ്ടോളൂ, ബാക്കിലോട്ട് നമ്മൾക്ക് ഈ ആവശ്യമില്ലാത്ത കേസ് കേൾക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് എന്റെ തൊഴിലിരിക്കുന്ന സ്ഥാപനത്തിന് എനിക്ക് നാണം കെടുത്തേണ്ട കാര്യം, അത് മാത്രം പറയരുത്. നാണം കെടുത്താൽ തന്നെയാണ് നിങ്ങൾ അത് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിനകത്ത് ഒരു ഇതും പറയാനില്ല, നിങ്ങൾ നാണം കെടുത്താൻ തന്നെയാണ് ചെയ്തത്. അതാണ് കാരണം കഴിഞ്ഞ മാസം വരെ ശമ്പളം കിട്ടിയിരുന്ന ഒരാള് ഒരാഴ്ച ശമ്പളം വൈകിയപ്പോഴത്തേനും ഈ ഭൂലോകം തിരിഞ്ഞുപോയി എന്നുള്ള രീതിക്ക് നിങ്ങൾ ഈ കാണിച്ചത്. ഈ ഇപ്പൊ മാസങ്ങളോളം ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള വാർത്ത ഈ റിപ്പോർട്ടർ ചാനലടക്കമുള്ള ചാനലുകളിൽ വരുന്നത് അങ്ങനെയാണല്ലോ അയാള് പറയുന്നത്. അപ്പൊ അത് തിരുത്തേണ്ട ആരെ? ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത്? നിങ്ങൾ പറയാണ് നിങ്ങളുടെ അവര് ചാനലുകാരെന്ത് പറയുന്നത് നോക്കിട്ട് കാര്യണ്ടോ? നിങ്ങൾ എന്നെ വിളിച്ചത് സത്യാവസ്ഥ അറിയാനല്ലേ? അതെ അല്ലേ? അതെ, സത്യാവസ്ഥ ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ചത് കൊണ്ട് സത്യാവസ്ഥ അറിഞ്ഞു. എത്ര ഈ കേൾക്കുന്ന ജനങ്ങള്, ലോകം മുഴുവനുള്ള ജനങ്ങൾ, അജു അജു അല്ല അജു 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 അജുവിന്റെ അജു അജുവിന്റെ പ്രയാസം അറിയിക്കാനാണ് അജു ഈ പ്രതിഷേധം ചെയ്തതെന്ന് അജു പറയുന്നു. അത് ശരി, പക്ഷെ അജുവിന്റെ ആ കത്ത് കൊണ്ടുവന്ന് ഇവിടെ ജനങ്ങളെ മുഴുവൻ നിങ്ങൾ പറയുന്ന എനിക്ക് എന്റെ സ്ഥാപനത്തെ ഇങ്ങനെ പറയുന്ന എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന അജു നിങ്ങളുടെ സ്ഥാപനത്തിന്റെ കാര്യം നിങ്ങളുടെ കത്ത് ഉപയോഗിച്ച് തെറ്റിദ്ധാരണാജനകമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മാധ്യമങ്ങളോട് വിളിച്ച് പറയുമോ? നിങ്ങൾ ആ സത്യം പറയാൻ നിങ്ങൾ ഈ ഇട്ട കത്തിട്ടതുപോലെ ഒരു കത്ത് എഴുത്. അതല്ലാതെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ശമ്പളം ഒരാഴ്ച വൈകി. കഴിഞ്ഞ മാസം വരെ ശമ്പളം കിട്ടിയിരുന്നതാ, ഈ മാസം കിട്ടേണ്ട ശമ്പളം ഒരാഴ്ച വൈകി. അതിനാണ് ഈ പുകില് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെ പിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് കഥ മെനയാനും മാധ്യമങ്ങൾ മാസങ്ങളോളം ശമ്പളം കിട്ടിയില്ല എന്നുള്ള നുണപ്രചാരണം നടത്താനും വകവച്ചിരിക്കുന്നത്. ഇയാൾക്ക് തന്നെ അങ്ങനെയുള്ള ഒരു പരാതി ഇല്ലാതിരിക്കെ എന്തിനാണ് മാപ്രകളെ നിങ്ങൾ ഈ വ്യാജപ്രചാരണവും പുകമറയും സൃഷ്ടിച്ചുകൊണ്ട് ഇമാതിരി കള്ളപ്രചാരണം നടത്തുന്നത്? ലേശം ഉളുപ്പും വേണ്ടല്ലേ നിനക്കൊക്കെ? ഇതാണ് വസ്തുത. മാധ്യമങ്ങളെപ്പോലെ മറ്റു സാങ്കേതിക വിദ്യകളൊന്നുമില്ലാത്ത സഖാവ് ദ്വീപ് തൻ്റെ കയ്യിലെ ഒരു ഫോൺ മാത്രം ഉപയോഗിച്ചാണ് ഈ യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലെത്തിക്കുന്നത്. എത്ര വലിയ സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടും കാര്യമില്ല, ഈ മാപ്രകൾ സത്യം മറച്ചു പിടിക്കാനും നുണകൾ പ്രചരിപ്പിക്കാനുമാണ് ഉദ്ദേശമെങ്കിൽ പിന്നെന്ത് കാര്യം? മാപ്രകൾ പടച്ചുവിടുന്ന നുണകളെ പൊളിച്ചെടുക്കാൻ സഖാവ് ദ്വീപ് കാണിക്കുന്ന മാർഗം നാം ഓരോരുത്തരും ഏറ്റെടുക്കണം. സത്യം പുറത്തിറങ്ങാനായി ചെരിപ്പിടുമ്പോഴേക്ക് നുണകൾ നാടുചുറ്റി തിരിച്ചെത്തുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് എന്നോർക്കണം. ദ്വീപുവിൻ്റെ പോസ്റ്ററുകൾ പരമാവധി ഷെയർ ചെയ്യാൻ മുഴുവൻ സഖാക്കളും മുന്നോട്ട് വരണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.